വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ആതിര. ഇന്ന് നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് ട്രെൻഡ്സിനെയും ബിസിനസ് ട്രെൻഡ്സിനെയും ഒക്കെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. ബിസിനസ് ട്രെൻഡ്സ്, മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിയ സംഭവം എന്നല്ല, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഓ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ. ലൈക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ട്രിക്ക് നമ്പർ വൺ ആണ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എല്ലാ ഷോപ്സിലൊക്കെ പോകുമ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡയറക്ഷനിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മുടെ റൈറ്റ് ഹാൻഡിന് ലെഫ്റ്റ് ഹാൻഡിനേക്കാളും സ്വാധീനത്തിരി കൂടുതലാണ് നമുക്കും അറിയാം. അപ്പോൾ സൈക്കോളജി പറയുന്നത് റൈറ്റ് ഹാൻഡ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് നമുക്ക് ക്യാച്ച് ചെയ്യും, നമ്മൾ പെട്ടെന്ന് എടുത്ത് ബാസ്ക്കറ്റിൽ ഇടുന്നതാണ്. അതുപോലെ വേറൊരു ട്രിക്കാണ്, ഒരുവിധം എല്ലാ പ്രോഡക്ട്സും അതിൻ്റെ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റും രണ്ട് സൈഡിലായിരിക്കും വെച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ബ്രെഡ് ചിലപ്പോൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും, ജാമോ ന്യൂട്രലയോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. നമ്മൾ ഇത്രയും നടന്ന് കവർ ചെയ്ത് പോയാലാണ് അവിടെ അത് കാണുക. അപ്പോൾ ആ പോണ വഴി നമ്മൾ വേറെ കുറേ പ്രോഡക്ട്സ് കാണും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമോ നമ്മളത് മേടിക്കും. അത് വേറൊരു ട്രിക്കാണ്. അതുപോലെ വേറെ വരുന്നുണ്ട്, നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബേക്കറിയിൽ എങ്ങാനും കയറി ജ്യൂസോ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്ന അത് വരുന്ന ഗ്ലാസ് കണ്ടിട്ടുണ്ടോ, ഭയങ്കര നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ഔട്ട് വേർഡ് ബൾജിങ്ങുള്ള ഭയങ്കര നാരോ ആയിട്ട് ഭയങ്കര ഹൈറ്റുള്ള ഒരു സംഭവമായിരിക്കും. കാണുമ്പോൾ നമുക്ക് തോന്നും കുറേ ക്വാണ്ടിറ്റി ഓഫ് ജ്യൂസ് അതിലുണ്ടെന്ന്, പക്ഷെ വെറുതെ ആണ്. ചില സാധാരണ നമ്മുടെ വീട്ടിലെ കപ്പിൻ്റെ അത്രയൊക്കെ തന്നെ അതിലും കൊള്ളുണ്ടാവുന്നുള്ളൂ. അത് വേറൊരു ട്രിക്ക്. വേറൊരു സംഭവമാണ് മീഡിയം സൈസ് പ്രോഡക്ട്സ്. നമുക്കറിയാം എല്ലാ കമ്പനിക്കാരും ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ സ്മോൾ സൈസ് ഉണ്ടാവും, മീഡിയം സൈസ് ഉണ്ടാവും, ലാർജ് സൈസ് ഉണ്ടാവും, അങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രോഡക്റ്റ് എടുക്കുക. ഈ മീഡിയം സൈസ് പ്രോഡക്റ്റ് സാധാരണ അവർ ഉണ്ടാക്കുന്നത് ലാർജ് സൈസ് പ്രോഡക്റ്റ് കൂടുതൽ വിറ്റ് പോകാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ മീഡിയം സൈസ് പ്രോഡക്ട്സിൻ്റെ വില എപ്പോഴും ലാർജ് സൈസ് പ്രോഡക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. എടുത്ത് പറയുകയാണെങ്കിൽ മീഡിയം സൈസ് പ്രോഡക്റ്റിൻ്റെ വില 80 ആണെങ്കിൽ ലാർജ് സൈസ് പ്രോഡക്റ്റിൻ്റെ വില 100 ലെവലിൽ നിൽക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഓ ലാർജ് സൈസ് പ്രോഡക്റ്റാണ് കൂടുതലും നല്ലത്, അതാണ് ലാഭം എന്ന് തോന്നി നമ്മൾ ലാർജ് സൈസ് പ്രോഡക്ട്സ് കൂടുതൽ മേടിക്കും. ശരിക്കും ഒരു മീഡിയം സൈസ് പ്രോഡക്ട്സ് വളരെ കുറച്ചെണ്ണത്തിൽ ഉണ്ടാക്കുള്ളൂ. ലാർജ് സൈസിനോട് നമ്മൾ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഒരു മീഡിയം സൈസ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ ട്രിക്സ് ഒക്കെ നിങ്ങളുടെ കണ്ണിലും പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.